ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴീക്കോട് സാർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ജസ്റ്റിസ് ബി കമാൽ പാഷ സാർ, അവാർഡ് ഏറ്റുവാങ്ങിയ കാരശ്ശേരി മാഷ് ഉൾപ്പെടെ ശ്രീമതി പാർവതി ഭവനും, അതുപോലെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏറ്റവും വിശിഷ്ട മറ്റ് വ്യക്തിത്വങ്ങളെ, പരിപാടിയിൽ എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ടവർ, ഭവനൻ ഞങ്ങളൊക്കെ പറയുമ്പോൾ ഭവനൻ സഖാവ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട സഖാവാണ്. യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സമുന്നതനും ഊർജ്ജസ്വലമായ അതിരാ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും പ്രവർത്തിച്ച വ്യക്തി, സാഹിത്യകാരൻ, പ്രഭാഷകൻ, പത്രപ്രവർത്തകൻ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പവനസഹനെക്കുറിച്ച് പറയുമ്പോൾ പറയാൻ കഴിയും. ഞാനതിനിവിടെ നിൽക്കുന്നില്ല. നമ്മളെല്ലാം പ്രതീക്ഷയോടുകൂടി കാരശ്ശേരി മാഷെ പ്രസംഗം കൂടി കേൾക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ധാരാളം പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് സംഘടിപ്പിച്ചിട്ടുമുണ്ട്. കേരള യുക്തിവാദി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നേരത്തെ ശക്തിധരൻ ചൂണ്ടിക്കാണിച്ച പോലെ വിപുലമായ പരിപാടികൾ കൂടി ആലോചിച്ചിട്ടുണ്ട്. ജന്മശതാബ്ദി വർഷം, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ എന്നൊക്കെ പറയുമ്പോൾ അതിനതിൻ്റേതായ എല്ലാ പ്രാധാന്യവും ഉണ്ട്. ഇവിടെ അനിൽകുമാർ സംസാരിക്കുമ്പോൾ, അതുപോലെ രാജഗോപാൽ സാറൊക്കെ ഉണ്ട്, ധാരാളം പ്രാസംഗികരുണ്ട് ഇവിടെ. അപ്പോൾ അവരെല്ലാം സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കും. വ്യക്തിപരമായി എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ആളാണ് പവനൻ സഹാവ്. അപ്പം അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹത്തുമായി ഇടപഴകിയ കാലഘട്ടത്തിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഓരോ സവിശേഷമായ കഴിവുകൾ, സ്വഭാവങ്ങൾ, രീതികൾ, പ്രതിബദ്ധത, ആത്മാർത്ഥത, നിലപാടിലുള്ള ചില കാർക്കശ്യങ്ങളെല്ലാം വളരെ അടുത്ത് നിന്ന് നോക്കിക്കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ ദിവസവും പവനൻ സഹാവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ബേബി ചേച്ചിയായിട്ടും രേഖയൊക്കെ ആയിട്ട് ഞങ്ങൾ ആ കാര്യങ്ങൾ വീണ്ടും ദീർഘനേരം സംസാരിച്ചു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ്. ഓരോ പഴയ കാലത്തെ ഓർമ്മകൾ, ഇപ്പം ഏത് കാര്യം ഓർത്താലും അതിലൊരു പവനൻ സഹാവിൻ്റേതായ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു എടുത്തു പറയാവുന്ന, നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ചില നല്ല നല്ല മാതൃകകളും അദ്ദേഹം പകർന്നു തന്ന നല്ല ചില കാര്യങ്ങളും ഉണ്ട്. ഈ അതാണ് ഞാൻ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വർഷക്കാലം ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കണം. ഇപ്പോൾ കൃഷ്ണനാരി മാഷും ഞങ്ങളൊക്കെ നേരത്തെ ആലോചിച്ചു, അത് പവൻ്റെ പേരിലുള്ള ഫൗണ്ടേഷനും ഉണ്ട്. അപ്പോൾ ധാരാളം പരിപാടി നമുക്ക് നടത്താൻ കഴിയും. അപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് നിർദ്ദേശമാണ് ഞാൻ പറയുന്നത്. പ്രഭാഷണങ്ങൾ, കാരശ്ശേരി മാഷിൻ്റെ നമ്മുടെ ഒരു ചടങ്ങിൽ ഒരു പ്രഭാഷണം നടത്തിയ ഓർക്കുകയാണല്ലേ, മുഖ്യ പ്രഭാഷണം മാഷ അന്ന് നടത്തി നമ്മുടെ ഒരു ചടങ്ങിൽ. അപ്പോൾ ആ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഞാൻ മാഷോട് ഒരു സ്വകാര്യമായിട്ട് ചോദിച്ചു, ഭാഷ എങ്ങനെയാണ് പോകണമെന്ന്, കോഴിക്കോട്ടേക്ക് എങ്ങനെയാണ് പോകണമെന്ന് ഞാൻ ചോദിച്ചു. അത് ഭാഷ പറഞ്ഞ അതാണ് ചില ശക്തമായ അഭിപ്രായ നിലപാടൊക്കെ പറയാൻ കാണിക്കുന്ന ചില ആർജവം. അപ്പോൾ അതുകൊണ്ട് ധാരാളം പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കണം, പ്രത്യേകിച്ച് പ്രഭാഷണങ്ങൾ. വിദ്യാർത്ഥികൾ, പുതിയ കുട്ടികളുമായും ഒക്കെ ആയിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കണം. അത് ഞാനൊരു നിർദ്ദേശമായിട്ട് നേരത്തെ അനിലിൻ്റെ അടുത്തും ഞാനത് ശക്തിധരൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ഉഷയായിട്ടും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങനെ കുറേ ആലോചിക്കണം. അങ്ങനെ ആലോചിച്ച് കുറേ പരിപാടികൾ ഏറ്റെടുക്കുമ്പോഴാണ് അദ്ദേഹമൊക്കെ ഉയർത്തിപ്പിടിച്ച ഈ മൂല്യങ്ങളും അവർ കാണിച്ചു തന്ന ഈ നല്ല മാതൃകകൾ കൂടുതൽ കൂടുതൽ ശക്തമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അതാണ് ഇവിടെ ഞാൻ പറയണം എന്നാഗ്രഹിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്. കുട്ടംകുളം സമരത്തിൻ്റെ 78-ാം വാർഷിക ദിവസമാണ് ഇന്ന്. ഇന്ന് ഞാൻ രാവിലെ 8:30 കുട്ടംകുളം ആ സമര കേന്ദ്രത്തിൽ പോകുകയും അതിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പതാക ഉയർത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കുട്ടംകുളം സമരം എന്ന് പറയുമ്പോൾ അയിത്തത്തിനും അനാചാരങ്ങൾക്കെതിരായി വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു സമൂഹം, ഒരു ജനത നടത്തിയ വലിയ സമരമാണ്. ആ സമരത്തിൻ്റെ പല കാര്യങ്ങളും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. ഒറ്റ വാക്കിൽ മാത്രം ഞാനടുത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.
ആ സമരത്തിൽ മുഖ്യ പങ്ക് വഹിച്ച അന്ന് 19-18 വയസ്സുള്ള 28 വയസ്സുള്ള വനിത അല്ലെങ്കിൽ പെൺകുട്ടി പി സി കുറുമ്പ, പുലയ സമുദായത്തിൽ വരുന്ന ഒരു പാവപ്പെട്ട കഷത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് വളർന്ന് അവർ ആ സമരത്തിൻ്റെ നായികയായിരുന്നു, നേതൃത്വം കൊടുത്ത ആളാണ്. പി കെ ചാത്തൻ മാസ്റ്ററിനോടും അതുപോലെ പി കെ കുമാരേട്ടനോടും ഗവി ഉണ്ണിച്ചേട്ടനോടൊക്കൊപ്പം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടൊക്കൊപ്പം ആ സമരത്തിൻ്റെ മുന്നിൽ നിന്ന ആളാണ് ഈ പി സി കുറുമ്പ്. അതിൽ അറസ്റ്റ് ചെയ്തു, വലിയ മർദ്ദനം കെട്ടിയിട്ട് മർദ്ദിച്ചു അവരെയെല്ലാം. അതാണ് കുട്ടമുള ആ സ്ഥലത്തിൻ്റെ അവിടെയാണ് ഇവരൊക്കെ കെട്ടിയിട്ട് അതിഭീകരമായിട്ട് മർദ്ദിച്ചതൊക്കെ. അത് കഴിഞ്ഞ് പിടിച്ചു കൊണ്ടുപോയി പോലീസ്. ലോക്കപ്പിൽ പുരുഷന്മാരോടൊപ്പം ഈ വനിതയെയും ആ ലോക്കപ്പിൽ പാർപ്പിച്ചു. അന്ന് അർദ്ധരാത്രി ഇവരുടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി ആ പുരുഷന്മാരെ ഇവിടെ കിടക്കുന്നവരോടൊപ്പം ഇവരെ കിടത്താനും നമുക്ക് അത് വിശദീകരിക്കാൻ കഴിയില്ല. ഇവിടെ നടന്നതാണ് ആ പി സി കുറുമ്പ് ഇപ്പം മരണപ്പെട്ടുപോയി. അവരുടെ പേരിലുള്ള പല അനുസ്മരണങ്ങളും മീറ്റിങ്ങുകളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്, മുമ്പ് നടന്നില്ലെങ്കിൽ ഇപ്പോഴുണ്ട്. അവരുടെ പേരിലൊരു അവാർഡ് തന്നെ, പ്രശസ്തമായൊരു അവാർഡ് തന്നെ ഇന്ന് കേരളത്തിൽ യുവകലാസാഹിതി വനിതാ കലാസാഹിതിയും ചേർന്ന് നടത്തി അവാർഡ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആ അവാർഡ് സമ്മാനിച്ചത്. ഞാൻ സൂചിപ്പിച്ചത് ഇതുപോലെ ഒരുപാട് സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരം വഴി നടക്കാനും അയിത്തത്തിനും അതുപോലെ ക്ഷേത്രപ്രവേശത്തിനും മനുഷ്യനായിട്ട് പറന്ന മണ്ണിൽ ജീവിക്കാനായി നടത്തിയ സമരങ്ങൾ, ആ സമരങ്ങളിലൊക്കെ തൊഴിലാളികളാണ് അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട, ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ ഒരുപാട് താഴെ ഒക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടങ്ങനെ ജീവിച്ചു വന്നിരുന്ന അവരാണ് അതിൻ്റെയൊക്കെ മുന്നിൽ നിന്നത്. ആ സമരത്തിൻ്റെയും സാമൂഹ്യ നവോത്ഥാന ആ മൂമെൻറ്റിൻ്റെയൊക്കെ തുടർച്ചകളുണ്ട്. 1936 മുതലുള്ള അല്ലെങ്കിൽ 34 മുതൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടം വരെയുള്ളൊരു ചരിത്രത്തിൽ, അത് പുന്നപ്ര വയലാറായാലും കയ്യൂരായാലും ഒരുപാട് നവോത്ഥാന വൈക്കം സത്യാഗ്രഹ സമരമായാലും ഗുരുവായൂർ സത്യാഗ്രഹം പൗലോസ് സഖാവിൻ്റെ വലിയ പങ്ക് വഹിച്ച സമരങ്ങളാണതൊക്കെ, ഗുരുവായൂർ സത്യാഗ്രഹ സമരമായാലും അങ്ങനെ ധാരാളമായിട്ടുള്ള, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുട്ടമുള്ള സമരവും പാലിയ സമരമൊക്കെ. അപ്പം അതിൽ സ്ത്രീകളുടെ പങ്ക് അത് ബലപ്പെട്ടതാണ്. ധാരാളമായി സ്ത്രീകൾ ഈ സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആ സമരം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ആ സമരങ്ങളെല്ലാം ദേശീയ സ്വാതന്ത്ര്യ സമര അതിൻ്റെ മൂമെൻ്റ് അതിൻ്റെ ഭാഗം തന്നെ പറയുമ്പോഴും എല്ലാം സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളാണ്, മുതലാളിത്വ വിരുദ്ധ സമരങ്ങളാണ്. അപ്പോൾ ഇതിനൊരു പരസ്പര ഒരു ചേർത്ത് വയ്ക്കുന്ന ബന്ധം ഉണ്ട്. ഇതൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട, കൂടുതൽ ചർച്ചയിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്ന സന്ദർഭത്തിലാണ് ഇത്തവണത്തെ ഭവനൻ അനുസ്മരണ സമ്മേളനം എന്ന് മാത്രം ചൂണ്ടിക്കാണിക്കാൻ ഞാനതിവിടെ പറഞ്ഞു. ഇത് മാത്രം, കൂടുതൽ പരിപാടികൾ കേരള യുക്തിവാദി സംഘം ഏറ്റെടുക്കുമെന്നെനിക്കറിയാം. ഭവനം ഫൗണ്ടേഷനും തീർച്ചയായിട്ടും അതുപോലുള്ള പരിപാടികൾക്ക് നമുക്ക് രൂപം കൊടുക്കാം. ആ രീതിയിൽ ഭവനൻ ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ, നിലപാടുകൾ കൂടുതൽ നമുക്കത് ഉയർത്തിപ്പിടിക്കാനും കൈമാറി കൊടുക്കാനും കഴിയുന്ന വിധത്തിൽ ഈ ജന്മശതാബ്ദി കൂടി നമുക്ക് ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാരശ്ശേരി മാഷ്ക്ക് ഈ പ്രശസ്തി പത്രം സമർപ്പിക്കാനുള്ള ഒരവസരമുണ്ടായതിൽ ഏറെ സന്തോഷമുണ്ട്. അത്രമാത്രം മാഷെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ കമാൽ പാഷ സാറ് പറഞ്ഞ പോലെ ഇന്നും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളും നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മാഷ്ക്ക് ഇനിയും ധാരാളം പുരസ്കാരങ്ങൾ, വലിയ അംഗീകാരങ്ങൾ, അത് കൂടുതൽ പ്രവർത്തിക്കാനും കൂടുതൽ നല്ല ശക്തിയോടുകൂടി തന്നെ നിലപാടുകൾ കൂടുതൽ പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ഭവനസാഹിൻ്റെ പേരിലുള്ള ഈ അവാർഡ് അതിന് സഹായകരമായിരിക്കും എന്നറിയാം. നന്ദി.